നമസ്കാരം. കൊല്ലം ചവറ മുകുന്ദപുരം ബ്രാഞ്ച് സെക്രട്ടറി ബിജു, വ്യവസായിയെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. CPMന്റെ രക്തസാക്ഷി സ്മാരക നിർമ്മാണത്തിന് പണം നൽകിയില്ലെങ്കിൽ വ്യവസായ സ്ഥാപനത്തിന് മുന്നിൽ കൊടികുത്തുമെന്നായിരുന്നു ഭീഷണി. ഷാഹി വിജയൻ എന്ന വ്യവസായിക്കെതിരെയാണ് ഭീഷണി മുഴക്കിയത്. പാർട്ടിക്ക് രക്തസാക്ഷി സ്മാരകം പണിയാൻ 10,000 രൂപ നൽകണം, അല്ലെങ്കിൽ 10 കോടി ചെലവിട്ട് നിർമ്മിച്ച കൺവെൻഷൻ സെന്ററിന് മുന്നിൽ പാർട്ടി കൊടികുത്തുമെന്നാണ് ബിജു ഭീഷണിപ്പെടുത്തിയത്. CPM നേതാവിന്റെ ഭീഷണിക്ക് പിന്നാലെ വില്ലേജ് ഓഫീസർ കൺവെൻഷൻ സെന്ററിലെത്തി ഭൂമി പരിശോധന നടത്തിയിരുന്നു. ഈ വിഷയത്തിൽ ഫേസ്ബുക്ക് ആക്ടിവിസ്റ്റായ ജിതിൻ ജേക്കബ് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: നമ്മുടെ പ്രവാസികൾ എത്ര കണ്ടാലും പഠിക്കില്ല എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് പാർട്ടിക്ക് പണം നൽകിയില്ലെങ്കിൽ ഭൂമിയിൽ കൊടികുത്തും എന്ന് കൊല്ലം ചവറിൽ പ്രവാസി നിക്ഷേപകനെ CPM നേതാവ് ഭീഷണിപ്പെടുത്തിയ സംഭവം. വായ്പയും സമ്പാദ്യവും ഉപയോഗിച്ച് 10 കോടിയോളം രൂപ ചെലവഴിച്ച് കൺവെൻഷൻ സെന്റർ പണിത പ്രവാസിയുടെ അവസ്ഥയാണിത്. CPM നേതാക്കളുടെ വ്യവസായ സൗഹൃദ നിലപാട് കാരണം കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത പ്രവാസിയുടെയും CPIക്കാരുടെ ഗുണ്ടായിസം കാരണം കൊല്ലത്ത് ആത്മഹത്യ ചെയ്ത മറ്റൊരു പ്രവാസിയുടെയും വാർത്ത നമ്മൾ ഈയിടെ കണ്ടതാണ്. ദിവസവും കുറഞ്ഞത് 2-3 നോക്കുകൂലി ഗുണ്ടായസത്തിന്റെ വാർത്തകൾ വരുന്നുണ്ട്. ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും കേരളം വ്യവസായ സൗഹൃദമാണ് എന്ന് തള്ളുകേട്ട് ഇവിടെ നിക്ഷേപിക്കാൻ വരുന്ന പ്രവാസികളെ എന്തു പറഞ്ഞ് വിശേഷിപ്പിക്കണം എന്നറിയില്ല. കേരളത്തിലെ വ്യവസായികൾ വരെ ഇവിടെ നിന്ന് ജീവനും കൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. ഒറ്റ കാര്യം പ്രവാസികൾ ആലോചിച്ചാൽ മതി, ക്യാപിറ്റലിസത്തിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ഗൾഫിലും യൂറോപ്പിലുമൊക്കെ ഇരുന്ന് കമ്മ്യൂണിസം തള്ളുന്ന NRI അംഗങ്ങൾ എന്തുകൊണ്ടാണ് തേനും പാലും ഒഴുകുന്ന കേരളത്തിലേക്ക് തിരിച്ചു പോകാത്തതും കേരളത്തിൽ സംരംഭം തുടങ്ങാത്തതും? എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മക്കൾ പോലും കേരളത്തിന് പുറത്തു പോയി സംരംഭങ്ങൾ തുടങ്ങുന്നത്? ജീവിതത്തിന്റെ നല്ലൊരു പങ്കും അന്യരാജ്യങ്ങളിൽ കിടന്ന് കഷ്ടപ്പെട്ട് അത്യാവശ്യം സാമ്പത്തികമായി പച്ച പിടിച്ചു വരുമ്പോൾ പ്രവാസികൾക്ക് നാടിനോട് നൊസ്റ്റു അടിക്കാൻ തുടങ്ങും. ഹരിതാഭവും പച്ചപ്പും മഴയും ക്ലാരയും കട്ടൻ ചായയും എല്ലാം ആയിരിക്കും മനസ്സ് നിറയെ. 99% പ്രവാസികൾക്കും പറ്റുന്ന ഒരു കാര്യം തുടങ്ങാൻ പോകുന്ന പ്രൊജക്ടിന്റെ ചെലവിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തതാണ്. ഒരു പ്രൊജക്ട് തമിഴ്നാട്ടിൽ തുടങ്ങണമെങ്കിൽ 40 ലക്ഷമാകും, എങ്കിൽ കേരളത്തിൽ അത് 60-65 ലക്ഷം വരെയാകും. അത് മനസ്സിലാക്കി വരുമ്പോൾ കുറെ പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ പിന്നെ വീടും സ്ഥലവും പണയും വെച്ച് ബാങ്കിൽ പോയി വായ്പ എടുക്കും. മിക്കവാറും വീട് വയ്ക്കാൻ മുൻപെടുത്ത വായ്പ അപ്പോഴും ബാക്കിയായിരിക്കും. സംരംഭം തുടങ്ങാൻ വേണ്ട അനുമതികൾക്കായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങലാണ് അടുത്ത 6 മാസം. അനുമതിയെല്ലാം കിട്ടിയാലോ അപ്പോൾ തുടങ്ങും തൊഴിൽ പ്രശ്നം, നോക്കുകൂലി, പാർട്ടി പിരിവ്, അങ്ങനെ പോകും. സമാധാനത്തോടെ ജീവിക്കാനാണ് പ്രവാസികൾ നാട്ടിലേക്ക് വരുന്നത്. പക്ഷെ നാട്ടിലെത്തുന്നതോടെ സമാധാനം പൂർണ്ണമായും ഇല്ലാതാകും. കേരളത്തിലെ ഈ ഒരു സാമൂഹ്യ അവസ്ഥയ്ക്ക് അടുത്തൊന്നും മാറ്റം ഉണ്ടാകുകയുമില്ല. സാക്ഷാൽ പിണറായി വിജയൻ വിചാരിച്ചാൽ പോലും അത് നടക്കില്ല. അല്ലെങ്കിൽ പിന്നെ പ്രൊജക്ട് തയ്യാറാക്കുമ്പോൾ ഒരു 10-15% തുക നോക്കുകൂലി, പാർട്ടി പിരിവ്, കൈക്കൂലി, നേതാക്കന്മാരെ കാണേണ്ടതുപോലെ കാണൽ, നേതാക്കന്മാരുടെ മക്കൾക്ക് ജോലി അല്ലെങ്കിൽ ബിസിനസ് പങ്കാളിത്തം, ലാഭവിഹിതം മാത്രം തുടങ്ങിയവയ്ക്ക് മാറ്റിവെക്കുക. നിങ്ങൾക്ക് ഇന്ത്യയിൽ നിക്ഷേപിക്കണം എങ്കിൽ വല്ല മ്യൂച്വൽ ഫണ്ടിലോ പോസ്റ്റ് ഓഫീസ് FDയിലോ PPFലോ SSIയിലോ അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിലോ നിക്ഷേപിക്കുക. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് എന്നതോർക്കണം. ഇനി നമ്മുടെ വികസനത്തോടൊപ്പം രാജ്യത്തിന്റെ പുരോഗതിയുമാണ് ലക്ഷ്യമെങ്കിൽ വാളയാറിനപ്പുറം നിങ്ങളെ രാജകീയമായി സ്വീകരിച്ചു കൊണ്ടുപോകാൻ ചാർട്ടേഡ് ഫ്ലൈറ്ററുകളുമായി മറ്റ് സംസ്ഥാനങ്ങളിലെ വ്യവസായ മന്ത്രിമാർ കാത്തുനിൽപ്പുണ്ട്. ഈ കമ്മ്യൂണിസം തള്ളുന്ന എല്ലാ NRI അംഗങ്ങളും നിക്ഷേപിക്കുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ട്സിലുമാണ് എന്നതാണ് രസകരം. ഒരു വശത്ത് അംബാനിയെ തെറിവിളിച്ചിട്ട് മറുവശത്ത് റിലയൻസിന്റെ ഷെയറുകൾ വാങ്ങിക്കൂട്ടുന്ന ചിലർ. എനിക്കറിയാവുന്ന പ്രവാസി സുഹൃത്തുക്കളോട് ഞാൻ പറയാറുള്ളത്, നിങ്ങളിപ്പോൾ ജീവിക്കുന്ന രാജ്യത്ത് നിങ്ങൾ സുരക്ഷിതരാണോ, സമാധാനമുണ്ടോ, ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ എങ്കിൽ അവിടെ തന്നെ നിൽക്കുക. ഈ നൊസ്റ്റും ഹരിതാഭവും പച്ചപ്പും എല്ലാം പ്രവാസികളുടെ മനസ്സിൽ അടിച്ചേൽപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു മിഥ്യയാണ്. കേരളത്തിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇന്ന് ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും കിട്ടും. ഓണമൊക്കെ കേരളത്തിലേക്കാൾ ഭംഗിയായി ആഘോഷിക്കുന്നത് പ്രവാസികളാണ്. ഇനി മഴയും ക്ലാരയും കട്ടൻ ചായയും വേണമെങ്കിൽ വർഷത്തിൽ 1-2 തവണ വന്ന് പോകുക. കേരളത്തിൽ വന്ന് 2 ദിവസം കഴിയുമ്പോൾ മക്കൾ തന്നെ പറയും തിരിച്ചു പോകാമെന്ന്. അതല്ല, ഇനിയും പാഠം പഠിച്ചില്ല എങ്കിൽ ഒന്നേ പറയുന്നുള്ളൂ, അനുഭവിച്ചോ. ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. കണ്ണൂരിലെ സാജനും പ്രവാസിയായിരുന്നു. സാജനും നിർമ്മിച്ചത് കൺവെൻഷൻ സെന്റർ, സാജൻ തൂങ്ങി മരിച്ചത് കൈക്കൂലി വിഷയത്തിൽ എന്ന വാർത്ത. ഈ വാർത്ത കേൾക്കാത്ത പ്രവാസികളുണ്ടോ? വർക്ക്ഷോപ്പ് തുടങ്ങാൻ ഒരു പ്രവാസി പുനലൂർ ഷെഡ് നിർമ്മിച്ചു. വർക്ക്ഷോപ്പ് തുടങ്ങാനായില്ല, പ്രവാസി ഷെഡിൽ തൂങ്ങി മരിച്ചു. അതും കാരണം പാർട്ടി എഴുതിയിട്ട പണം കൃത്യമായി അവിടെ അടച്ചില്ല എന്ന വാർത്ത. കേരളത്തിൽ പണം മുടക്കുന്ന പ്രവാസികൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അറിഞ്ഞതിന് ശേഷം പണം മുടക്കുക. പൂട്ടിപ്പോയ വ്യവസായങ്ങളെക്കുറിച്ചും ആത്മഹത്യ ചെയ്ത വ്യവസായികളെക്കുറിച്ചും ഗൂഗിൾ സെർച്ച് നടത്തിയാൽ ലിസ്റ്റ് കിട്ടും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.